പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് പുരുഷഗ്രന്ഥി. അത് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രക്കുഴൽ തുടങ്ങുന്ന ആ ഭാഗത്ത് മൂത്രക്കുഴലിന് ചുറ്റുമായിട്ട് ഇരിക്കുന്ന പുരുഷഗ്രന്ഥിക്കാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ ചെറുപ്പത്തിലേ മുതൽ അതിനൊരു ചെറിയ തുടക്കം ഉണ്ടാകും. പക്ഷെ ഒരു 40 വയസ്സ് കഴിഞ്ഞാലാണ് പതിയെ പതിയെ ഈ ഗ്ലാൻഡ് അല്പം വലുതാകാനായിട്ട് തുടങ്ങുന്നത്. ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അതിൽ കുറച്ച് അതിന് വളർച്ച ഉണ്ടാകും. പക്ഷേ ഇത് വളർന്നു വന്നാലും അതിന് ലക്ഷണങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടാകണമെന്നും നിയമമില്ല. ചിലർക്ക് ഗ്ലാൻഡ് വളരെ ചെറുതായിരിക്കും, ചിലർക്ക് നല്ല സിംറ്റംസും നല്ല ബുദ്ധിമുട്ടും ചിലപ്പോൾ വരാം. ചിലർക്ക് ഗ്ലാൻഡ് ചിലപ്പോൾ വലുതായി വരും, പക്ഷെ അവർക്ക് തടസ്സങ്ങളോ ലക്ഷണങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് സൈസിനനുസരിച്ചല്ല പ്രോസ്റ്റേറ്റിൻ്റെ ചികിത്സകളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ചിലർക്ക് ഈ പ്രോസ്റ്റേറ്റ് അല്പം വലുതായി വരുമ്പോൾ അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവും. ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ അത് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. നമ്മൾ മരുന്ന് കഴിക്കും, കുറച്ചങ്ങ് കുറയും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവും, മരുന്ന് കഴിക്കും, പിന്നെയും കുറയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ഇൻഫെക്ഷൻ വന്നാൽ ചിലർക്ക് വീണ്ടും വീണ്ടും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അതിന് പ്രോസ്റ്റേറ്റൈറ്റിസ്, ക്രോണിക് പ്രോസ്റ്റേറ്റൈറ്റിസ് എന്ന് പറയും. സാധാരണഗതിയിൽ ഒരു 50 വയസ്സ് കഴിയുമ്പോൾ ഗ്ലാൻഡ് പതിയെ പതിയെ എൻലാർജ് ചെയ്ത് വന്നു തുടങ്ങിയിട്ട് അത് ചെറിയ മൂത്ര തടസ്സം വന്ന് ആ തടസ്സ ലക്ഷണം കൂടി വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ട് വരുന്ന രീതിയിലാണ് ബിനൈൻ എൻലാർജ്മെൻ്റോ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ നടുക്കോടെ നമ്മൾ മൂത്രം ഒഴിക്കുന്നത്, അത് മൂത്രക്കുഴലിനെ പതിയെ അതങ്ങ് കംപ്രസ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് മൂത്രം പോകാൻ ചെറിയ ബുദ്ധിമുട്ട് വരും, കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നിൽക്കും, പിന്നെ ഒഴിക്കണം, വീണ്ടും വീണ്ടും ഒഴിക്കേണ്ടി വരും. രാത്രിയിൽ പല പ്രാവശ്യം ഒഴിക്കേണ്ടി വരും. അടിവയറ്റിൽ വേദന, അങ്ങനെ എത്രയൊക്കെ വന്നിട്ട് നമ്മൾ ചികിത്സിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ നോക്കിയിരിക്കും, പെട്ടെന്ന് അതങ്ങ് അടഞ്ഞു പോകും, മൂത്രക്കുഴൽ അങ്ങ് അടഞ്ഞു പോകും ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഒട്ടും മൂത്രം ഒഴിക്കാൻ പറ്റാത്ത സ്റ്റേജ് വരും, ഭയങ്കര വേദനയായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഉടനെ എടുത്ത ആശുപത്രി ചെല്ലും. അപ്പോൾ അവരൊരു ചെറിയ ട്യൂബിട്ട് കൊടുക്കും, ട്യൂബിട്ട് കൊടുത്താൽ മൂത്രം അങ്ങ് പോകും, നമ്മുടെ ബുദ്ധിമുട്ട് കുറയും. അത് ഈ ബിനൈൻ എൻലാർജ്മെൻ്റ് ഓഫ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോസ്റ്റേറ്റിൽ തന്നെ ചിലർക്ക് ക്യാൻസറിൻ്റെ ചേഞ്ചസ് വരും. അപ്പോഴും അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ചിലപ്പോൾ കാണില്ല. ചിലപ്പോൾ ഈ ക്യാൻസർ വളർന്നു വന്ന് എഗെയിൻ നമുക്ക് തടസ്സവും ബുദ്ധിമുട്ടും വരുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ രോഗലക്ഷണങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ തടസ്സം വരുമ്പോൾ ബുദ്ധിമുട്ടും ഉണ്ടാകും. അപ്പോൾ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് നമുക്ക് നേരത്തെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഈ ബ്ലഡൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് അവരിൽ ബ്ലഡിൻ്റെ PSA എന്നുള്ള ടെസ്റ്റ് നോക്കും. അതിൻ്റെ കൂടെ തന്നെ ഈ പരിശോധിച്ച് നോക്കുമ്പോൾ പെർ റെക്ടൽ എക്സാം, അതായത് നമ്മൾ ഫിംഗർ കൊണ്ട് ഒരു വിരൽ കൊണ്ട് മലദ്വാരത്തിനകത്ത് പരിശോധിച്ച് ആ പ്രോസ്റ്റേറ്റ് എത്ര എൻലാർജ് ചെയ്തിട്ടുണ്ട്, അതിൽ ഹാർഡാണോ, ക്യാൻസറിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അറിയാം. ആ രണ്ട് ടെസ്റ്റ് ചെയ്ത് അത് അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റാണ്. ആ രണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ സംശയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തെളിയിക്കും.